മൂന്ന് ചേരുവകൾ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്, ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഏതാന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്, മിക്സിയിൽ അരയ്ക്കരുത്, ഒന്ന് ചതച്ച് തന്നെ എടുക്കണം. ഇപ്പോൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് മൂത്ത് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത് ഒഴിവാക്കണം. ചിക്കൻ വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വെന്ത് വരും, പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരണം. ഇപ്പോൾ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.